ശിവപ്രസാദ് പാലോടിൻ്റെ പാൻഡമിക് ഡയറി എന്ന നോവൽ ആസ്വാദൻ. ഉള്ളിൽ കലാപമരിയുന്നവന് അക്ഷരങ്ങളിൽ തീ പടർത്താതിരിക്കാനാവില്ല. അവൻ്റെ ഉള്ളിലെ കനലിന് ചിലപ്പോഴെങ്കിലുമൊക്കെ പൊട്ടിത്തെറിക്കാതിരിക്കാനാവില്ല. അധികാര ഫാസിസ്റ്റ് ശക്തികളുടെ അടിച്ചമർത്തലുകൾ സൃഷ്ടിക്കുന്ന തീവ്രമർദ്ദം സ്ഫോടനാത്മകമാകുന്നത് പലപ്പോഴും ജീവിതത്തിൻ്റെ നിസ്സഹായതകളിലാണ്. തീ പോലെ പടരുന്ന പകർച്ചവ്യാധിയിൽ ലോകം എരിഞ്ഞു തുടങ്ങിയിട്ട് വർഷം രണ്ടായി. അന്നന്ന് ജോലി ചെയ്തു ജീവിച്ചവന് ആഹാരമില്ലാതെ വരുമ്പോൾ, എല്ലാവരും രോഗികളായി മാറുമ്പോൾ, ചത്തുപോകുന്നവനെ മറവു ചെയ്യാൻ പോലും ആളുകൾ ഭയപ്പെടുമ്പോൾ, ജീവൻ നഷ്ടമായവരെ ഒരു നോക്കു കാണാനാവാതെ പ്രിയപ്പെട്ടവർ അങ്കലാപ്പിലാകുമ്പോൾ, ജീവിതത്തിൻ്റെ കൊടും വളവുകളിൽ മനുഷ്യൻ പകച്ചു നിൽക്കുന്ന കാലമാണിത്. അതിസങ്കീർണമായ ഒരു കാലഘട്ടത്തെ മുറിച്ചു കടക്കേണ്ടി വരുമ്പോൾ, അടിത്തട്ടിലുള്ളവൻ അഭിമുഖീകരിക്കുന്ന ജീവിത ചുഴികൾ ആവിഷ്കരിക്കുന്ന രചനയാണ് ശിവപ്രസാദ് പാലോടിൻ്റെ പാൻഡമിക് ഡയറി. പാൻഡമിക് ആകുലതകളോടുള്ള നിലയ്ക്കാത്ത വിലാപവും വ്യവസ്ഥിതികൾ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളോട് പ്രഖ്യാപിക്കുന്ന സന്ധിയില്ലാത്ത സമരവുമാണിത്. അധികാരത്തിൻ്റെ അനുശാസനങ്ങളെ അക്ഷരം പ്രതി അനുസരിക്കേണ്ടി വരുന്ന സാധാരണക്കാരൻ രോഗത്തേക്കാൾ ഭീകരമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്നു. നാടും വീടും ഉറ്റവരെയും ഉടയവരെയും ഉപേക്ഷിച്ച് അന്യനാട്ടിൽ ജീവിതത്തിൻ്റെ പച്ചപ്പിന് വെള്ളം കോരുന്നവർ വളരെ പെട്ടെന്ന് മരുഭൂമിയിലേക്ക് എടുത്തെറിയപ്പെടുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ തൊഴിലിടമായ ഗുജറാത്തിൽ നിന്നും ജന്മനാടായ ആസാമിലേക്ക് പെറുക്കെ കൂട്ടിയ ജീവിതവുമായി പരക്കം പായുന്ന ജാവേദിൻ്റെ കഥയാണ് കഥാകാരൻ പറയുന്നതെങ്കിലും, വായനയിലൂടെ നമ്മൾ അറിയുന്നു അത് അയാളുടെ കഥ മാത്രമല്ല, അയാൾക്കൊപ്പമുള്ള ഒരു കൂട്ടം നിസ്സഹായരുടെ കഥയുമല്ല. വഴിമധ്യേ നമ്മൾ കണ്ടുമുട്ടുന്ന ദയനീയ ജീവിതങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ അവർക്ക് മാത്രം സ്വന്തമായതുമല്ല. വർത്തമാനകാല ഇന്ത്യയുടെ സാമൂഹിക, രാഷ്ട്രീയ, മാനുഷിക പരിച്ഛേദമാണ് ഈ നോവൽ. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ ജോലി ചെയ്ത കമ്പനിയിൽ നിന്നും പുറത്താക്കപ്പെട്ടവർ ഓരോരുത്തരും എവിടെയാണോ അവിടെ തന്നെ തുടരുക എന്ന ഭരണകൂടത്തിൻ്റെ നിർദ്ദേശം വകവയ്ക്കാതെ പൊതിഞ്ഞെടുത്ത ജീവിതവുമായി കണ്ണത്താ ദൂരത്തുള്ള ജന്മനാട്ടിലേക്ക് പലായനം ചെയ്യുന്ന കാഴ്ച നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 വർഷം മുൻപ് മുതൽ നമ്മളത് അനുഭവിച്ചു തുടങ്ങിയതാണ്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള യാത്രക്കിടയിൽ പുഴുക്കളെ പോലെ അതിൽ പലരും പിടഞ്ഞു വീണു ചാവുന്നു. ഇറച്ചിക്കായി മാത്രം വളർത്തുന്ന ബ്രോയിലർ കോഴികളെ പോലെ വോട്ടിനു വേണ്ടി മാത്രം വളർത്തുന്ന മൃഗങ്ങളാണ് സാധാരണ മനുഷ്യരെന്ന് തെളിയിക്കുന്ന ഭരണക്കാഴ്ചകൾ ഈ നോവലിലുണ്ട്. സ്വപ്നങ്ങളുടെ പച്ചപ്പ് എല്ലാവർക്കും ഉള്ളതല്ല. അതിന് അർഹതയുള്ളവൻ ഈ 75 വർഷങ്ങൾക്ക് ശേഷവും വരേണ്യവർഗക്കാരൻ മാത്രമാണെന്ന സത്യം ഈ നോവൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രാകേഷിൻ്റെ ബന്ധുവായ സഞ്ജയ് ചാണക്യ എന്ന പേരുള്ള ഒരു പെൺകുട്ടി പഠിക്കാനുള്ള അടക്കാനാവാത്ത ആഗ്രഹവുമായി ജീവിക്കുന്ന അവളെ പൊത്തിപ്പിടിച്ച നിലവിളികൾക്കകത്ത് വെച്ച് വലിച്ചുകീറി കത്തിക്കുന്ന ഒരു സംഭവത്തിന് വായനക്കാരൻ ദൃക്സാക്ഷിയാവുന്നുണ്ട്. അവിടെ നമ്മുടെ വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നേരിട്ടുകൊണ്ടിരിക്കുന്ന അതേ അവസ്ഥ തന്നെയാണ് നോവലിസ്റ്റ് വരച്ചു വച്ചിരിക്കുന്നത്. മാനത്തേക്കാൾ വലുതാണ് ജീവൻ, പക്ഷേ ആ ജീവൻ പോലും ബാക്കി വയ്ക്കാത്ത വന്യത, അത് വർത്തമാനകാല ഇന്ത്യയിലെ ഒരു യാഥാർത്ഥ്യമാണ്. രാജ്കോട്ടിലെ ഫാക്ടറിയിൽ നിന്ന് സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്ന മുകേഷ് വാനിയ ഓട്ടോ പാർട്സ് ഫാക്ടറിക്ക് സമീപത്ത് നിന്ന് ആക്രി പെറുക്കിയതിന് കള്ളനെന്ന് മുദ്രകുത്തപ്പെട്ട് ആൾക്കൂട്ട കൊലപാതകത്തിനിരയാകുന്നു. അത് കാണുമ്പോൾ ആസാദിക്ക അമൃത് മഹോത്സവത്തിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ കെട്ടുകാഴ്ചകളോട് വായനക്കാരന് പരിഹാസവും സഹതാപവുമാണ് തോന്നുക. നോവലിൽ എവിടെയോ
കേരള മോഡലിൽ അഭിമാനിക്കുന്ന കഥാകാരനെ നമുക്ക് എനിക്ക് കണ്ടെത്താനായി. അപ്പോൾ വാളയാറിലെ കയറിൽ കെട്ടിത്തൂക്കിയ കുഞ്ഞുടുപ്പുകളും സഹജീവികൾ കല്ലെറിഞ്ഞുകൊന്നപ്പോൾ ഇറ്റ് തണ്ണിതായോ എന്ന് എരന്ന് ചത്ത മധുവിനെ ഒക്കെ കുറിച്ചുള്ള ഓർമ്മകളാണ് കടന്നൽ പോലെ ഇരച്ചെത്തി കുത്തി നോവിച്ചത്. നവോത്ഥാനത്തിൻ്റെ കൂർത്ത വെളിച്ചത്തിൽ മാളത്തിൽ ചുരുണ്ടുപോയ അത്യാചാരങ്ങൾ അതിൻ്റെ ഇരട്ടി ശക്തിയിൽ തിരികെ എത്തി വരിഞ്ഞു മുറുക്കുന്ന ഒരു കേരളത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. വടക്കേ ഇന്ത്യയുടെ മണ്ണിൽ അത്തരത്തിലുള്ള ഒരു ഉഴുതൊരുക്കൽ ഇതിനു മുൻപുണ്ടായിട്ടില്ല. നവോത്ഥാന കാലത്ത് കേരളത്തിലുണ്ടായതുപോലെയുള്ള ഒരു ഉഴുതൊരുക്കൽ വടക്കേ ഇന്ത്യയുടെ മണ്ണിൽ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള ദുരാചാരങ്ങളും അന്യായങ്ങളും അക്രമങ്ങളും സ്ത്രീകളോട് ചെയ്യുന്ന മഹാപാതകങ്ങളും എത്രയാണ് വർദ്ധിച്ചു വരുന്നത്. കഥയുടെ തുടർച്ചയിൽ ഇരയും വേട്ടക്കാരനും പരസ്പരം വേഷം മാറുന്നത് കാണാം. സാഹചര്യം കിട്ടിയാൽ നായാട്ട് നടത്താനുള്ള മനുഷ്യസഹജമായ പ്രവണതയിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു. ഇരകളുടെ മുഖം പകർത്താൻ അടങ്ങാത്ത ആവേശവുമായി പാഞ്ഞു നടക്കുന്ന നവമാധ്യമ സംസ്കാരത്തെയും നോവലിസ്റ്റ് വെറുതെ വിടുന്നില്ല. മുന്നിൽ പിടയുന്ന എലികളുടെ മരണവേദനയിൽ ഹരം കൊള്ളുന്ന പൂച്ചയോടാണ് നവമാധ്യമങ്ങളെ കഥാകാരൻ ഉപമിച്ചിട്ടുള്ളത്. നമ്മുടെ സ്വീകരണമുറിയിൽ മതിച്ചു പുളയ്ക്കുന്നതൊക്കെ അപ്പോൾ വായനക്കാരൻ്റെ ഓർമ്മയിലേക്ക് എത്തും. കടന്നു പോകുന്ന ദുരിതപർവത്തെ സമകാല രാഷ്ട്രീയത്തോട് ചേർത്ത് വെച്ചുള്ള ആഖ്യാന രീതിയാണ് നോവലിസ്റ്റ് സ്വീകരിച്ചിട്ടുള്ളത്. പാൻഡമിക് കാലത്തിൻ്റെ സങ്കീർണതകളെ ഡയറി കുറിപ്പായി കോറി വയ്ക്കുമ്പോൾ അതിൽ ജീവിതത്തിൻ്റെ കയ്പും ചവർപ്പും മാത്രമായി പോകുന്നത് സ്വാഭാവികമാണ്. സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി സമകാലിക പ്രശ്നങ്ങളോട് സംവദിക്കുന്നത് സാഹിത്യത്തിൻ്റെ ധർമ്മമാണെങ്കിൽ ആ ധർമ്മത്തിൽ അടിയുറച്ച് നിന്ന് സാഹിത്യ സൃഷ്ടി നടത്തുന്ന എഴുത്തുകാരനാണ് ശിവപ്രസാദ് പാലോടെന്ന് പാൻഡമിക് ഡയറി അടിവരയിട്ട് പറയുന്നു. നാളിതുവരെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ലാത്ത വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അറിഞ്ഞതൊക്കെ അക്ഷരങ്ങളിൽ ആവാഹിച്ച് അനന്തര തലമുറയ്ക്ക് കൈമാറാനുള്ള എഴുത്തുകാരൻ്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു.